ഈ ഫെയ്ത്ത് വഹിക്കുന്നവൻ, വിശ്വാസം വഹിക്കുന്നവൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവനിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന ആത്മാവ് ഫെയ്ത്തിൻ്റെയാണ്. ഒരുത്തൻ വിശ്വാസത്തിലാണോ അവൻ്റെ യന്ത്രം പ്രവർത്തിക്കുന്നതെന്നറിയണമെങ്കിൽ അവൻ പറയുന്ന വാക്ക് 100 പറഞ്ഞാൽ 80 വിശ്വാസത്തിലായിരിക്കും. അവൻ ഒരു 100 കാര്യം ചെയ്താൽ 80% കാര്യവും വിശ്വാസത്താലായിരിക്കും. കൂടെയുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സംസാരിച്ചു. വിശ്വസിക്കുന്നവർ അടുത്തൊരു തലത്തിലേക്ക് കയറും. ഹല്ലേലൂയ. ഇന്ന് ചിലർക്ക് അരുളപ്പാട് കർത്താവ് തരും. ഇത് ചെയ്യണമെന്നുള്ള നിയോഗം ചിലർക്ക് പരിശുദ്ധാമ ഏൽപ്പിക്കാൻ പോവാം. എല്ലാവർക്കും ഉണ്ടോ? നിശ്ചയമായിട്ടുമില്ല. ചിലരെ കർത്താവ് തെരഞ്ഞു പിടിച്ച് അഭിഷേകം ചെയ്യും, ആ അരുളത്തിൽ ചിലരെ കയറ്റും. ബൈബിൾ ചരിത്രത്തിൽ ആരൊക്കെയാണോ ജയിച്ചിട്ടുള്ളത്, ബൈബിളിൻ്റെ പട്ടികയിലുള്ള ഹീറോക്കൾ, കഥാനായകന്മാർ, കഥാനായികമാർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ പേരാണ് വിശ്വാസം. ഇവിടെ മറിയയുടെ പേരില്ല 11. പേരില്ലാത്ത മറിയയിലും പ്രവർത്തിക്കാൻ കാരണമായിട്ടിരുന്ന ദൈവകൃപ വ്യാപരിക്കാൻ കാരണം ഈ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതം മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നിനക്ക് ഈ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ചരിത്രം മാറും. പ്രായം വിഷയമല്ല, ഈ ആത്മാവ് പ്രവർത്തിക്കാൻ ഒരു അനുവാദം കൊടുത്താൽ നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മുഴുവനായി മാറ്റും.